പക്ഷെ ഔറംഗസേബിനെ ഒരു ന്യായീകരിക്കേണ്ട ഒരാവശ്യമൊന്നും ചരിത്രകാരന്മാർക്ക് ഇല്ലല്ലോ. ഔറംഗസേബിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഇതുപോലെ ആക്രമിച്ച് കീഴടക്കുകയും സ്വന്തമാക്കുക അതിന് മേലെ പള്ളി പണിയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രവും ഇതിന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പം അത് ഈ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു തുടങ്ങേണ്ടത്, അപ്പം ഈ ക്ഷേത്ര ധംസനങ്ങൾക്ക് ഇന്ത്യയില് നമുക്ക് ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ചരിത്ര രചനയിൽ അല്ലെങ്കിൽ ഈ ആഖ്യാനങ്ങളില് ക്ഷേത്ര ധംസനം എന്ന് പറയുന്ന പ്രക്രിയ തുടങ്ങുന്നത് മുസ്ലിം രാജാക്കന്മാരുടെ വരവോടുകൂടിയാണ് അല്ലെങ്കിൽ മുസ്ലിം ഭരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു ഒരു വലിയൊരു കോമൺ സെൻസ് അല്ലെങ്കിൽ പൊതുബോധം നിലനിൽക്കുന്നുണ്ട്. അപ്പം ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ നമുക്ക് ചോദിച്ചു തുടങ്ങ അല്ലെങ്കിൽ ചോദിച്ചു തുടങ്ങേണ്ടത് ഇന്ത്യയിൽ, ഞാൻ ഔറംഗസേബിലേക്ക് വരാം, അപ്പം ഇതിൻ്റെ ഒരു ലോങ് ഹിസ്റ്ററിയുണ്ട്. അപ്പം ഇന്ത്യയിൽ മുസ്ലിം രാജവംശങ്ങളുടെ വരവോടെയാണോ ക്ഷേത്രധംസനങ്ങളുടെ ക്ഷേത്രധംസനങ്ങൾക്ക് ഒരു രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഭാവം വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ. അപ്പം ഈ ക്ഷേത്രധംസനങ്ങളെ പറ്റിയിട്ട് ഏറ്റവും പ്രമുഖമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള, ഏറ്റവും ആധികാരികമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്, പ്രമുഖനായിട്ടുള്ള ലോക പ്രശസ്തനായിട്ടുള്ള ചരിത്രകാരനാണ് റിച്ചർഡ് ഈറ്റൻ എന്ന് പറയുന്ന ചരിത്രകാരൻ. അപ്പം മൂപ്പരുടെ ടെമ്പിൾ ഡിസ്ക്രേഷൻ ആൻഡ് ഇന്തോ മുസ്ലിം സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പഠനത്തിൽ മുസ്ലിങ്ങൾ ഒരു ജനസമൂഹമായിട്ട് ഇന്ത്യയിൽ ഉയർന്നു വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള തദ്ദേശീയ രാജാക്കന്മാർ പലതരത്തിലുള്ള ക്ഷേത്ര ദംസനങ്ങളെയും അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആരാധനാലയങ്ങളെ മാറ്റിമറിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈറ്റൻ വളരെ കൃത്യമായിട്ട് എപ്പിഗ്രാഫിക്കൽ എവിഡൻസും അതേപോലെ തന്നെ ബാക്കിയുള്ള പുര സാഹിത്യങ്ങളുടെയും എഴുത്തുകുത്തുകളുടെയും വെളിച്ചത്തിൽ മൂപ്പര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിൽ പല നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ ചാലൂക്യൻ തലസ്ഥാനമായിട്ടുള്ള വാട്ടാപ്പിയിൽ അക്രമം നടത്തിയ പല്ലവരാജാവ് നരസിംഹവർമ്മൻ ഒന്നാമത്, അപ്പം ഇത് നടക്കുന്നത് 642 ഇന്ത്യയിൽ ഇസ്ലാം വരുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള ഒരു ഒരു അക്രമ സംഭവങ്ങൾ നടക്കുന്നത് എന്നാണ് ഈറ്റൻ പറയുന്നത്. അതേപോലെ തന്നെ ഉത്തരേന്ത്യ കീഴടക്കിയിട്ടുള്ള ചാലൂക്യന്മാർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാശ്മീരിനെ കീഴടക്കാൻ പോയിട്ടുള്ള ബംഗാളി രാജാക്കന്മാർ, അല്ലെങ്കിൽ കാഞ്ചീപുരത്തെ ആക്രമിച്ച രാഷ്ട്രകൂട രാജാവ് ഗോവിന്ദ, അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് പോയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ പാണ്ഡ്യരാജാവ് ശ്രീവല്ലഭ, അതേപോലെ തന്നെ കാങ്കറാന്ത് പ്രദേശം ആക്രമിച്ച് കീഴടക്കിയിട്ടുള്ള പ്രതിഹാര രാജാവ് ഹിരമ്പപാല, അതേപോലെ തന്നെ കർണാടകയിലും ഒറീസയിലും ബംഗാളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ചോളരാജാവ് രാജേന്ദ്ര, ഇവരൊക്കെ ഇസ്ലാം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഒരു ജീവിക്കുന്ന സമുദായമായിട്ട് മാറുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പം അതേപോലെ തന്നെ റിച്ചർഡ് ഈറ്റനെ പോലെ തന്നെ പ്രമുഖനായിട്ടുള്ള വേറൊരു ചരിത്രകാരനാണ് ഫിലിപ്പ് വാഗ്നർ. അപ്പം മൂപ്പരുടെ ടൈഡിങ് ഓഫ് ദ കിങ് എന്ന് പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അപ്പം ആ പുസ്തകത്തിൽ കാവേരി ഭൂപ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ഒറീസ രാജാവായിട്ടുള്ള കപിലേന്ദ്ര ഗജപതിയെ പറ്റിയിട്ട് വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ക്ഷേത്രങ്ങളോട് ഈ രാജാക്കന്മാർക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ് ഈ രണ്ട് ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് പ്രാചീന ഇന്ത്യയിലും അതേപോലെ തന്നെ മധ്യകാലത്തിന്റെ ആദ്യ ശതകങ്ങളിലും അല്ലെങ്കിൽ ദശകങ്ങളിലും ഒക്കെ തന്നെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള സ്ഥലങ്ങളായിരുന്നില്ല, ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലങ്ങളായിരുന്നില്ല, മറിച്ച് ദൈവത്തിന്റെയും രാജാവിന്റെയും അധികാരം ഒരേ സമയം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളായിരുന്നു. അപ്പം ഒരു യുദ്ധമുണ്ടാകുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കീഴടക്കൽ പൂർണ്ണമാകുന്നത് ഈ ക്ഷേത്രങ്ങളിലെയും അവയിലുള്ള പ്രതിഷ്ഠകളെയും കീഴടക്കുന്നതോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ് റിച്ചർഡ് ഈറ്റനും വാഗ്നറും നമ്മളോട് പറയുന്നത്. അതായത് രാജാവ് പ്രതിഷ്ഠിച്ച ഇഷ്ടദൈവങ്ങളെ, അപ്പം എല്ലാ രാജാക്കന്മാർക്കും
പുരാതന കാലത്തെ എല്ലാ രാജാക്കന്മാർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടദൈവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ആയിട്ടും നമുക്ക് കൃത്യമായിട്ടുള്ള ചരിത്ര രേഖകളുണ്ട്. അതായത് റോമിലാ ടാപ്പർ മുതലുള്ള ചരിത്രകാരന്മാർ അതിനെ പറ്റിയിട്ട് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടദൈവങ്ങളുണ്ടായിരുന്നു. അപ്പം രാജാവിൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത് കീഴടക്കാൻ വരുന്ന ഒരു രാജാവ്, അത് ഏത് രാജാവായാലും, ഈ രാജാവിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തെയും കൂടി കീഴടക്കുമ്പോഴാണ്. അപ്പം മധ്യകാലങ്ങളിൽ അധികാരത്തെയും പ്രഭാവത്തെയും സൂചിപ്പിക്കുന്ന നിർമ്മിതികൾ എന്ന് പറയുന്നത് ഇന്നുള്ളത് പോലെ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങളോ നമുക്കവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം മധ്യകാലത്ത് അധികാരത്തെയും പ്രഭാവത്തെയും സൂചിപ്പിക്കുന്ന നിർമ്മികൾ എന്ന് പറയുന്നത് കൊട്ടാരവും കോട്ടകളും പിന്നെ ആരാധനാലയങ്ങളും മാത്രമായിരുന്നു. അപ്പം നമുക്കറിയാം ആധുനിക കാലത്ത് പോലും, പ്രത്യേകിച്ച് ഉദാഹരണത്തിന് ഇറാഖ് അധിനിവേശത്തിൽ അമേരിക്ക ആദ്യം ബോംബിട്ട് തകർത്തത് ഈ പറഞ്ഞ കോട്ടകളും കൊട്ടാരങ്ങളും ആരാധനാലയങ്ങളും അതിൻ്റെ കൂടെ സർവകലാശാലകളുമായിരുന്നു. അപ്പം അത് വളരെ നമ്മുടെ മുമ്പിലുള്ള വളരെ അടുത്തുള്ളൊരു ചരിത്രമാണ്. അപ്പം റിച്ചാർഡ് ഈറ്റിന്റെ അഭിപ്രായത്തിൽ മേൽപ്പറഞ്ഞ എന്താ പറയുക ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അതിന്റെ തുടർച്ച ഉണ്ടായിരുന്നു. അപ്പം ഇന്ത്യയിൽ പിന്നീട് വന്നിട്ടുള്ള മുസ്ലിം രാജാക്കന്മാരും തദ്ദേശീയമായിട്ട് നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള പിടിച്ചടക്കലിൻ്റെയും കീഴടക്കലിൻ്റെയും രീതി പിന്തുടരുകയായിരുന്നു. അതായത് 11-12 നൂറ്റാണ്ട് മുതൽ അവരും ഈ രീതി പിന്തുടരുകയായിരുന്നു എന്നതാണ് റിച്ചാർഡ് ഈറ്റൺ വളരെ ശക്തമായിട്ട് തന്നെ പുരാലിഖിതങ്ങളുടെയും എഴുത്തുരേഖകളുടെയും വെളിച്ചത്തില് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെന്റ്. അപ്പം പോയിന്റ് എന്ന് പറയുന്നത് മതപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, ഒരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധം ജയിച്ചു എന്നുള്ള പൂർണ്ണമായ ഒരു ഇതുണ്ടാവണമെങ്കിൽ ഈ കൊട്ടാരങ്ങൾക്കൊപ്പം ഇവരുടെ ക്ഷേത്രങ്ങളും കൂടെ കീഴടക്കേണ്ടതുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളല്ലാത്ത രാജാക്കന്മാരും ഈ രീതി പിന്തുടർന്നു വന്നു. ആ ശീലമാണ് പിന്നീട് വന്ന മുഗൾ രാജാക്കന്മാർ പിന്തുടർന്നത് എന്നല്ലേ പറഞ്ഞത്? അല്ല, മുഗൾ രാജവംശത്തിന് മുമ്പേയായിട്ട് മുഗൾ രാജവംശം സ്ഥാപിക്കപ്പെടുന്നത് 1526-ലാണ്. അപ്പം അതിന്റെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ഗോരതകളും, അതായത് മംലൂക്ക് അടിമ വംശവും 1191-92 തന്നെ, അതായത് മുഗൾ രാജവംശം വരുന്നതിന്റെ ഏകദേശം 400 നൂറ്റാണ്ട് മുമ്പിൽ തന്നെ ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിം രാജാക്കന്മാർ ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പറഞ്ഞ പോയിന്റ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അപ്പം ഈ രാജാക്കന്മാർ, അതായത് മുസ്ലിം രാജാക്കന്മാർക്ക് മുമ്പേ വന്ന മുമ്പുണ്ടായിട്ടുള്ള രാജാക്കന്മാരും അല്ലെങ്കിൽ അതിനുശേഷം അവർക്ക് ശേഷം വന്നിട്ടുള്ള മുസ്ലിം രാജാക്കന്മാരും ആരും തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആരാധിക്കുകയും പ്രാർത്ഥന നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രങ്ങൾ പോലും ഇന്ത്യയിൽ എവിടെയും ആക്രമിച്ചതായിട്ട് നമുക്ക് തെളിവുകൾ കാണുന്നില്ല. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? അപ്പം രാജാവിന്റെ ഇഷ്ടദൈവങ്ങളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ മാത്രമായിരുന്നു 6-ാം നൂറ്റാണ്ട് മുതൽ ഔറംഗസീബിന്റെ കാലഘട്ടം വരെ, അതായത് 18-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട്, അതായത് 11 നൂറ്റാണ്ടുകളോളം രാജാക്കന്മാരുടെ ഇഷ്ടദൈവങ്ങളെ പ്രതിഷ്ഠിച്ച അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ രാജാവിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു പ്രാദേശിക മുഖ്യന്റെ ഇഷ്ടദൈവങ്ങളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ 7-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ആക്രമിക്കപ്പെടുകയോ കൊള്ള ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ താഴിട്ട് പൂട്ടുകയോ ചെയ്യുന്നത്. അപ്പം അത് മാത്രമല്ല, അപ്പം നമ്മൾ ഈ മുസ്ലിം കാലഘട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് മുഗൾ രാജവംശത്തിന് മുമ്പ്, ഇത് വലിയൊരു ചരിത്രമാണ്. അപ്പൊ മുഗൾ രാജവംശത്തിന് മുമ്പ് തന്നെ നമുക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കും അതേപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്കും ചില ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചിട്ടുണ്ട് എന്നുള്ള ആഖ്യാനങ്ങൾ ഉണ്ട്. അപ്പം അതേ സമയത്ത് തന്നെ ഈ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളെ പള്ളികളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും തെളിവുകളില്ലാത്ത ആഖ്യാനങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അതിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു കാരണങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാൻ ശ്രമിക്കാം. അപ്പം ഇവിടെ മനസ്സിലാക്കുന്നത്, പക്ഷേ ഈ
ക്ഷേത്രങ്ങളെ പള്ളികളാക്കിയിട്ട് മാറ്റിയിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതായത് രണ്ട് ക്ഷേത്രങ്ങളാണ് നമ്മൾ ഈ 1192 മുതൽ 1526 വരെയുള്ള നാല് നൂറ്റാണ്ടിൻ്റെ ഇടക്ക് ഇങ്ങനെ മാറ്റപ്പെടുന്നത് രണ്ടേ രണ്ട് ക്ഷേത്രങ്ങളാണ്. അതും തെളിവുകളുടെ അഭാവം അവിടെ മുഴച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ തന്നെ ഈ രണ്ട് പള്ളികളിൽ പോലും അവരുടെ അത് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പം ഇത് ഉത്തരേന്ത്യ ഒന്ന് മധ്യപ്രദേശിലും ഒന്ന് ഹലോ ഒന്ന് മധ്യപ്രദേശിലും ഒന്ന് യു പിയിലും ആണ്. അപ്പം ഒന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്തിലും പിന്നെ രണ്ടാമത്തെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്തുമാണ്. അപ്പം ഇത് ഇത്തരത്തിലുള്ള ഈ രണ്ട് പള്ളികളിലും ആരാധന തുടർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാൻ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഈ മുസ്ലിം രാജവംശ മുസ്ലിം രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിട്ടുള്ള തദ്ദേശീയ രാജാക്കന്മാരുടെയും ഈ ക്ഷേത്രങ്ങളോടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദു മതം എന്നുള്ള ഒരു ആശയ സംഹിതയോടുള്ള ഒരു പ്രശ്നമായിരുന്നില്ല എന്നുള്ളതാണ് വാഗ്നറും ഈച്ചനും പറയുന്നത്. അപ്പം അവരുടെ മത്സരം കീഴട സാധാരണക്കാരോടായിരുന്നില്ല, സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളോടായിരുന്നില്ല, മറിച്ച് ഈ രാജാവ് പ്രതിനിധാനം ചെയ്ത അധികാരത്തോട് അല്ലെങ്കിൽ അതിന്റെ ചിഹ്നങ്ങളോടും സിംബിൾസിനോടുമായിരുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ട് ഭരണാധികാരികൾ, അതായത് ഇപ്പം അതിൽ പ്രധാനപ്പെട്ടിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്ന അദ്ദേഹം, അപ്പം അദ്ദേഹം നിരവധി ക്ഷേത്രങ്ങൾക്ക് ഒരു ഇതേ സമയത്ത് തന്നെ സാമ്പത്തിക സഹായം ചെയ്യുന്നതായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം ബിദാറിലെ ശിവക്ഷേത്രം പുതുക്കിപ്പണയുന്നത്, അതായത് കർണാടകയിലെ ബിദാറിലെ ശിവക്ഷേത്രം പുതുക്കിപ്പണയുന്നത് 14 നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അപ്പം അതേപോലെ തന്നെ ഈ ബുദ്ധിസ്റ്റ് ഹിന്ദു പ്രതിഷ്ഠകളെ, കാശ്മീരിലെ ബുദ്ധിസ്റ്റ് ഹിന്ദു പ്രതിഷ്ഠകളെ ഉരുക്കിക്കളയാൻ വേണ്ടി, അതായത് നിർദ്ദേശിച്ച ബ്രാഹ്മണനായിട്ടുള്ള തന്റെ മന്ത്രിയെ പരസ്യമായിട്ട് ശാസിക്കുന്ന കാശ്മീരിലെ സുൽത്താനായിട്ടുള്ള ഷിഹാബുദ്ദീനും നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ദൈവിക പ്രതിഷ്ഠകളെ നീക്കുവാനോ, അതായത് അമുസ്ലിങ്ങളുടേതായിട്ടുള്ള ദൈവിക പ്രതിഷ്ഠകളെ നീക്കുവാനോ അപമാനിക്കാനോ പാടില്ല എന്ന് സിക്കന്ദർ ലോധിയോട്, അതായത് ലോധി ഡൈനാസ്റ്റിയിലുള്ള പ്രധാനപ്പെട്ട രാജാവായിട്ടുള്ള സിക്കന്ദർ ലോധിയോട് വളരെ ശക്തമായിട്ട് അങ്ങോട്ട് പറയുന്ന പണ്ഡിതന്മാരും ഈ ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഈ ആഖ്യാനങ്ങൾ വരുന്നത്? അതായത് അതേ സമയത്ത് നമ്മള് ഈ 14 നൂറ്റാണ്ടിലെയും അല്ലെങ്കിൽ 13 നൂറ്റാണ്ടിലെയും ഒക്കെ ചില സാഹിത്യ രചനകൾ നോക്കുമ്പം പല മുസ്ലിം ഇപ്പം ആ ആഖ്യാനമാണ് പലപ്പോഴും പല ചരിത്രകാരന്മാരും ആധികാരിക രേഖകളായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതായത് 14 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള പല ടെക്സ്റ്റുകളിലും ഇന്ന രാജാവ് ഇത്ര ക്ഷേത്രങ്ങൾ തകർത്തു അല്ലെങ്കിൽ അത് തകർത്തു തകർത്തു എന്ന് പറയുന്ന പ്രസ്താവനകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഒന്ന് അധികാരം നിലനിർത്താനുള്ള ന്യായീകരണത്തിന്റെയും കീഴടക്കിയ പ്രദേശങ്ങളിലെ രാജാവിനെ കൂടുതലായിട്ട് അപമാനിക്കാനുമുള്ള ഒരു ആഖ്യാന രീതി എന്നതിനപ്പുറമായിട്ട് നമുക്ക് എപ്പിഗ്രാഫിക്കലായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ആർക്കിയോളജിക്കലായിട്ടുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളും അഞ്ചോ ആറോ കേസുകൾക്കപ്പുറമായിട്ട് മുഗൾ രാജവംശം വരുന്നത് വരെ നമുക്ക് കാണാനേ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം പിന്നെ മുഗൾ രാജവംശത്തിലേക്ക് വരുമ്പോൾ, അതായത് മുഗൾ ഭരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ക്ഷേത്രങ്ങളോടും ഹിന്ദു വിശ്വാസങ്ങളോടും ഏറ്റവും നല്ല സൗഹൃദം കാണിക്കുന്ന മുസ്ലിം രാജാക്കൾ, അതായത് മുഗൾ രാജവംശക്കാർ. അതില് അപ്പം ബാബർനാമ മുതൽ, ബാബർനാമ എന്ന് പറയുന്നത് ആദ്യത്തെ മുഗൾ രാജാവായിട്ടുള്ള ബാബറുടെ ഓട്ടോബയോഗ്രഫിയാണ്, റൈറ്റ്? അപ്പം ബാബർനാമ അതില് അദ്ദേഹം കടന്നിട്ടുള്ള തോടുകളെ പറ്റിയിട്ട്, അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള കാടുകളെ പറ്റിയിട്ട്, അദ്ദേഹം ഭക്ഷിച്ചിട്ടുള്ള മാങ്ങയെ പറ്റിയിട്ട്, വാട്ടർമെലനെ പറ്റിയിട്ട്, അദ്ദേഹം കുടിച്ച കള്ളിനെ പറ്റിയിട്ട്, അതേപോലെ തന്നെ അദ്ദേഹം അടിച്ച കഞ്ചാവിനെ പറ്റിയിട്ട് തുടങ്ങിയിട്ട് മൂപ്പരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും വളരെ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു ടെക്സ്റ്റാണ് ബാബർനാമ എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല, എന്നറിഞ്ഞാൽ സാധാരണ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിഡനായിട്ട് അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള ഈ പുരുഷനോട് തന്നെയുള്ള പ്രണയം, അപ്പം ബാബർ തന്റെ സുഹൃത്തായിട്ടുള്ള
വേറൊരു പുരുഷനോട് ഉള്ള പ്രണയം പോലും തുറന്നു പറയുന്ന ഒരു ടെക്സ്റ്റാണിത്. അപ്പം ബാബർനാമ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ വായിച്ചാൽ ഒരു ക്ഷേത്രത്തെയോ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ ആരാധനാ സമ്പ്രദായങ്ങളെ വിമർശിക്കുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അപമാനിക്കപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള റെഫറൻസുകളോ അല്ലെങ്കിൽ വാചകങ്ങളോ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം അതേപോലെ തന്നെ അക്ബർനാമയായാലും ഐനി അക്ബരി ആയാലും അതിനുശേഷം വന്നിട്ടുള്ള ജഹാംഗീർനാമയായാലും, അതായത് ഔറംഗസേബിന്റെ കാലത്തുണ്ടായിട്ടുള്ള കൃതികൾ പോലും, ആലംഗീർനാമയായാലും തുടങ്ങിയിട്ടുള്ള ഏത് കൃതികളിലും, ഒരു കൃതികളിൽ പോലും ക്ഷേത്ര ദംശനമായിട്ടോ അല്ലെങ്കിൽ ഒരു പോളിസി എന്ന നിലയ്ക്ക് ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന ഒരു 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 പ്രോഗ്രാം നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല. അപ്പം ക്ഷേത്രത്തിലെയും അതിലെ പൂജാരിമാരെയും സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഫർമാൻ, അതായത് ഉത്തരവിറക്കിയിട്ടുള്ള ആളാണ് അക്ബർ. ഓക്കെ, അപ്പം കാദർ നഷറിനെ പോലെയുള്ള ചരിത്രകാരന്മാർ ഇത് ചൂണ്ടിക്കാട്ടിട്ടുണ്ട്. അപ്പം തന്റെ കൊട്ടാരത്തിലുള്ള രാജപുത്രുകളായിട്ടുള്ള മന്ത്രിമാരോ, അപ്പം ഞാൻ അക്ബറിനെ പറ്റിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പം ഈ രാജപുത്രന്മാരായിട്ടുള്ള മന്ത്രിമാരോട് തങ്ങളുടെ അധികാര പരിധിയിലുള്ള പ്രദേശങ്ങളിൽ അമ്പലം പണിയാൻ, ക്ഷേത്രങ്ങൾ പണിയാൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അക്ബർ. അതേപോലെ തന്നെ നിരവധി ക്ഷേത്രങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിട്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ ഫർമാൻസ് നൂറുകണക്കിന് നമുക്ക് അക്ബറിന്റെയും ഷാജഹാന്റെയും കാലത്ത് കാണാൻ പറ്റും. അപ്പം ഈ മുഗൾ രേഖകളായിട്ടുള്ള ഐനി അക്ബാരിയിലും പാദിഷാനാമയിലും, അതായത് ഷാജഹാന്റെ കാലത്ത് വന്നിട്ടുള്ള പാദിഷാനാമയിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി വിവരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം വേറൊരു ഒരു ഉദാഹരണം പറയാൻ, അതായത് അക്ബറിന്റെ കാലം മുതൽ ജഹാംഗീറും ഷാജഹാനും ഔറംഗസേബ്, അപ്പം ഇവരുടെ നാല് പേരുടെയും കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ, നാല് പേരുടെയും കാലഘട്ടത്തിൽ നാല് പേരും വളരെ വ്യക്തിപരമായിട്ടുള്ള എന്താ പറയാ താല്പര്യം എടുത്തുകൊണ്ട് അവിടെ ഉദ്യോഗസ്ഥരെ അയക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ നമുക്ക് കാണാൻ പറ്റും.